കൊടുവള്ളിയിലെ കാരാട്ട് റസാക്കിന്റെയും കാരാട്ട് ഫൈസലിന്റെയും ബന്ധങ്ങളാണ് സി പി ഐ എം ഈ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത്. കാരാട്ട് റസാക്കിന്റെ എം എൽ എ സ്ഥാനം, കാരാട്ട് ഫൈസലിന് മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം, സ്വന്തം പാർട്ടിക്ക് 0 സീറ്റ് വോട്ട്, ഇതെല്ലാം വളരെ വ്യക്തമായും കാണിച്ചു തരുന്നത് സി പി എമ്മിന്റെ കൊട്ടേഷൻ സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളുമാണ് കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിലും വലിയ സി പി എം നേതൃത്വമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ കള്ളക്കടത്തുകാർ വന്നിരിക്കുന്നു. മുതിർന്ന മന്ത്രിമാർ കള്ളക്കടത്തിന് സഹായിച്ചിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിലും സി പി എമ്മിന്റെ നേതൃത്വമാണ്. അവരുടെ അറിവോടുകൂടിയാണ് കള്ളക്കടത്തിന്റെ വിഹിതം പാർട്ടിക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ കാറ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ മേഖലാ സെക്രട്ടറിയുടെ കാർ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് എങ്ങനെയാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ കാർ ഉപയോഗിക്കാൻ കഴിയുന്നത്? ആ ഡിവൈഎഫ്ഐ നേതാവ് എന്ന് പറഞ്ഞ ജീവനക്കാരനല്ല, ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. ജില്ലാ സെക്രട്ടറി ഹലാൽ ബാങ്കിന്റെ ചുമതലക്കാരനാണ്. ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ മരവിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തായി രാമനാട്ടുകര അപകടത്തെ തുടർന്നുള്ള കള്ളക്കടത്തിന്റെ അന്വേഷണം എവിടെ വരെ എത്തി? പോലീസ് അന്വേഷണം എവിടെയാണ്? ഇപ്പോൾ പാർട്ടി നേതാക്കളിലേക്ക് അന്വേഷണം പോകേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോഴാണ് കോട്ടേഷൻ സംഘങ്ങൾക്കെതിരായിട്ട് വലിയ ഹരിശ്ചന്ദ്രനെ പോലെ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത്. ഈ കോട്ടേഷൻ മുഴുവൻ നിങ്ങളല്ലേ അവിടെ നടത്തിയിട്ടുള്ളത്? ആരാ കൊടിസുനി, ആരാ ആകാശ് തില്ലങ്കേരി, ആരാ അർജുൻ ആയങ്കി, ഇതെല്ലാം സി പി എമ്മിന്റെ ആളുകളാണ്. സി പി എമ്മിന് വേണ്ടി ചന്ദ്രശേഖരനെ കൊല്ലാൻ നിയോഗിച്ചിട്ടുള്ളവർ, സി പി എമ്മിന് വേണ്ടി നിരവധി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കൊല്ലാൻ നിയോഗിച്ചിട്ടുള്ളവർ, അവരല്ലേ ഈ കള്ളക്കടത്തെല്ലാം നടത്തുന്നത്. എന്നിട്ട് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരായി 3000 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ധർമ്മം നടത്തും. ആരെ പറ്റിക്കാനാണ് ജയരാജായി നിങ്ങളുടെ ഈ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? കള്ളക്കടത്ത് നടത്തുന്നത് നിങ്ങൾ തന്നെ, കൊട്ടേഷൻ നടത്തുന്നത് നിങ്ങൾ തന്നെ, സമരം ചെയ്യുന്നത് നിങ്ങൾ തന്നെ. എന്ത് വിടലാണിത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേരളം മുഴുവൻ ഇപ്പൊ അങ്ങനെയാണ്. ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് അതിനെതിരെ ഞങ്ങൾ രംഗത്ത് വരും. ഒരു സംഭവത്തിൽ മാത്രമല്ല ഈ ഇരട്ടത്താപ്പ്, ഈ വഞ്ചന, ഈ ചതി. വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സണെ പുറത്താക്കി സമ്മർദ്ദം, ജനങ്ങളുടെ സമ്മർദ്ദം മൂലം. കേരളത്തിൽ എത്ര വലിയ സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കൊലപാതകങ്ങളും. ഈ ഗവൺമെന്റ് കഴിഞ്ഞ ആ 5 കൊല്ലം കൊണ്ട് എന്താ ചെയ്തത്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ പറയുന്നു, പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറ്റവാളികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു. വിവാദമായിട്ടുള്ള മനോരമയിലെ ഇന്റർവ്യൂവിൽ തന്നെ അവർ പറയുന്നു, രാജൻ പി ദേവന്റെ മകന്റെ ഭാര്യയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല. സ്ത്രീ പീഡനങ്ങളുടെയും സ്ത്രീധന മരണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കേസുകൾ എല്ലാം കാണിക്കുന്നത് അങ്ങനെയാണ്. സി പി എമ്മിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു, രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നു, പോലീസ് ഇടപെടുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ അക്രമങ്ങളും പീഡനങ്ങളും ഉണ്ടാവുന്നത്. സ്ത്രീധന മരണങ്ങൾ ഉണ്ടാവുന്നു, സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാവുന്നു. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു. വനിതാ കമ്മീഷന്റെ മാറിപ്പോയ ചെയർപേഴ്സൺ തന്നെ പറയുന്നു, പോലീസിന്റെ അമാന്തമാണ് നിഷ്ക്രിയത്വമാണ് പലതിനും കാരണം. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങള് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് സമരം ചെയ്യും. ആരോട് സമരം ചെയ്യാൻ? നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജോസഫ് ഐ, അവരെ അവിടുന്ന് പുറത്താക്കാൻ ധൈര്യമുണ്ടോ? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നു കൊണ്ട് കുറ്റവാളികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച ജോസഫ് ഐനെ എങ്ങനെയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് നിലനിർത്തുന്നത്? അപ്പൊ ഈ ഇരട്ടത്താപ്പ് എല്ലാ കേസുകളിലും ഇതാണ് കാണുന്നത്. സി പി ഐ എമ്മിന്റെ അധോലോക സംഘങ്ങളാണ് കേരളത്തിലെ എല്ലാ മാഫിയ പ്രവർത്തനത്തിനും പിന്നിൽ. മനമുറി ആരാണ് നടത്തിയിരിക്കുന്നത്?
അനധികൃത മരമുറിക്ക് പിന്നിലും സിപിഎമ്മിന്റെ ഈ സംഘങ്ങൾ തന്നെയാണ്. പോലീസിന്റെ സഹായത്തോടെ കൂടിയാണ് ലോറികൾ മരമുറിച്ച് കടത്തിയ ലോറികൾ നിർബാധം കടന്നുപോയത്. യാതൊരു പരിശോധനയും ഉണ്ടായില്ല. ഇതല്ല സംഭവിക്കുന്നത്. മാഫിയ സംഘങ്ങളും സിപിഎമ്മും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. മരമുറി കേസിലും സ്ത്രീപീഡന സംഭവങ്ങളിലും എല്ലാം കാണുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ തണലിൽ ക്വട്ടേഷൻ സംഘങ്ങൾ വളരുകയാണ്. സർക്കാരിന്റെ തണലിൽ സ്ത്രീപീഡനകര് വിലസുകയാണ്. സർക്കാരിന്റെ തണലിൽ മരമുറി സംഘങ്ങൾ വിലസുകയാണ്. ഇതിനെതിരെയാണ് ശരിയായ അന്വേഷണം നടത്തേണ്ടത്. അതിന് പകരം ആളുകളെ കബളിപ്പിക്കാനുള്ള സമരങ്ങൾ നടത്തിയത് കൊണ്ട് കാര്യമില്ല. പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ?